നമസ്കാരം പ്രേക്ഷകർക്ക്, ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. പാർക്കിൻസൺസ് രോഗവും അതിനുള്ള ചികിത്സാ രീതികളുമാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ശ്രീറാം പ്രസാദ് എ വി ആണ്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, നമുക്ക് തുടക്കത്തിൽ തന്നെ എന്താണ് ഈ പാർക്കിൻസൺസ് രോഗം, എങ്ങനെയാണിത് വരുന്നത്, അതിൽ നിന്ന് തുടങ്ങാം. പാർക്കിൻസൺസ് രോഗം ഒരു തലച്ചോറിന്റെ ഒരു തേയ്മാന രോഗമാണ്. തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യൽ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്തെ നാഡീകോശങ്ങൾക്ക് തേയ്മാനം വരുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുന്നത്. ഈ സബ്സ്റ്റാൻഷ്യൽ നൈഗ്ര എന്ന ഭാഗത്തെ നാഡീകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന കെമിക്കൽ ഉണ്ട്, അതിന്റെ പേര് ഡോപ്പമീൻ എന്നാണ്. സ്വാഭാവികമായിട്ടും ആ നാഡീകോശങ്ങൾക്ക് തേയ്മാനം വരുമ്പോഴേക്കും തലച്ചോറിൽ ഡോപ്പമീൻ എന്ന രാസവസ്തുവിന്റെ കുറവുണ്ടാകുന്നു. ഈ ഡോപ്പമിൻ എന്ന രാസവസ്തു നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് തലച്ചോറിന്റെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന്റെ പ്രവർത്തനത്തിനാണ്. ഈ തലച്ചോറിന്റെ ബേസൽ ഗാംഗ്ലിയ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചലന സംബന്ധമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡോപ്പമിന്റെ കുറവുണ്ടാകുമ്പോഴേക്കും ആ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രവർത്തനത്തിൽ കുഴപ്പമുണ്ടാകുന്നു, അല്ലെങ്കിൽ കുറവുണ്ടാകുന്നു. ആ സമയത്ത് വരുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. ഈ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന കുറവ് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ രോഗ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇനി ലക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർ ഈ രോഗം ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, തുടക്കത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പാർക്കിൻസൺസ് രോഗത്തിന്റെ രോഗ ലക്ഷണങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന്, ചലന സംബന്ധമായ ലക്ഷണങ്ങൾ അഥവാ മോട്ടോർ സിംപ്റ്റംസ് എന്ന് പറയും. രണ്ടാമത്തത് ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങൾ അഥവാ നോൺ മോട്ടോർ സിംപ്റ്റംസ് എന്ന് പറയും. മോട്ടോർ എന്ന് വെച്ചാൽ ചലന സംബന്ധമായത് എന്നർത്ഥം. ഈ ചലന സംബന്ധമായ ലക്ഷണങ്ങളെ തന്നെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ചലന സംബന്ധമായ ലക്ഷണങ്ങളെ ഒന്ന്, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കാതലായ ചലന സംബന്ധമായ ലക്ഷണങ്ങളാണ് അഥവാ കാർഡിനൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും. ഈ കാതലായ ചലന സംബന്ധമായ ലക്ഷണങ്ങൾ പ്രധാനമായിട്ട് നാലെണ്ണം. അതിൽ ഒന്ന് വിറയലാണ്. വിറയൽ ഈ പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ് വിറയൽ. ഈ പലപ്പോഴും പാർക്കിൻസൺസ് രോഗം ആദ്യമായി കണ്ടുപിടിക്കുന്നത് വിറയൽ കാണുമ്പോഴാണ്. വിറയൽ കാണുന്ന പലപ്പോഴും രോഗി ആയിരിക്കണം എന്നില്ല, കാരണം വേറൊന്നുമല്ല. ഈ വിറയൽ എന്ന് പറയുന്നത്, പാർക്കിൻസൺസ് രോഗത്തിന്റെ വിറയൽ എന്ന് പറയുന്നത്, രോഗി വെറുതെ ഇരിക്കുമ്പോൾ അഥവാ വിശ്രമാവസ്ഥയിലാണ് കാണുക. അതുകൊണ്ട് തന്നെ ഇതിനെ റെസ്റ്റ് ട്രമർ അഥവാ വിശ്രമാവസ്ഥയിലുള്ള വിറയൽ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗി ഈ വിറയൽ അറിയാറില്ല. രോഗി ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വിറയൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നടക്കുമ്പോഴേക്കും കൈവിറയൽ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗി കാണുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും രോഗിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റുമൊക്കെയാണ് ഇത് കാണുക. അപ്പോഴേക്കും അവരെ എന്തുകൊണ്ടാണ് വിറയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും രോഗി തന്നെ ഒരുപക്ഷെ വിറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ഈ വിശ്രമാവസ്ഥയുടെ വിറയിൽ രോഗി പ്രവൃത്തികൾ ചെയ്യുമ്പോഴേക്കും, കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയോ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും വിറയൽ കുറയുകയാണ് ചെയ്യാറ്. രണ്ടാമത്തെ കാതലായിട്ടുള്ള ലക്ഷണം, അല്ലെങ്കിൽ പാർക്കിൻസൺസ് രോഗത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് സ്ലോനെസ് അഥവാ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള കാലതാമസമാണ്. രോഗിക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒരുപാട് സമയമെടുക്കും. നേരത്തെ ഉള്ളതിനേക്കാളും വളരെയധികം സ്ലോ ആയി മാറും. ഉദാഹരണത്തിന് ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഡ്രസ്സ് ചെയ്യുക, ടോയ്ലറ്റിൽ പോവുക, നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം സ്ലോ ആയി മാറുന്നു. ഇതാണ് പാർക്കിൻസൺ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാതലായ ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് അഥവാ മാംസപേശികളുടെ ശക്തമായിട്ടുള്ള മുറുക്ക്. അത് കാരണം രോഗിക്ക് കൈകാലുകൾക്ക് വഴക്കം നഷ്ടപ്പെടുകയും അയവില്ലാതെ വരികയും ചെയ്യും. അപ്പോഴേക്കും അതുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. നാലാമത്തെ കാതലായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ രോഗി എണീറ്റ് നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ വീഴുമോ എന്നുള്ളൊരു പേടി വരും. വീഴാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോഴേക്കും രോഗിക്ക് തന്നെ നടക്കുമ്പോഴേക്കും നിൽക്കുമ്പോഴൊക്കെ വീഴുമോ എന്നുള്ള പേടി വരും. ഇതാണ് കാതലായിട്ടുള്ള ചലന സംബന്ധമായ ലക്ഷണങ്ങൾ. ഇനി മറ്റ് ചലന സംബന്ധമായ ലക്ഷണങ്ങൾ ഒരുപാടുണ്ട്. മറ്റ് ചലന സംബന്ധമായ ലക്ഷണങ്ങൾ അറിയാനായിട്ട് ഏറ്റവും നല്ലത് നമ്മളൊരു രോഗിയെ തന്നെ ഇമാജിൻ ചെയ്താൽ മതി. നമ്മളിൽ പല ആൾക്കാരും ഒരു പാർക്കിൻസൺസ് രോഗിയെ കണ്ടിട്ടുണ്ടാവും. അവരുടെ മുഖം മുതൽ താഴോട്ട് ശ്രദ്ധിച്ചാൽ മറ്റ് ചലന സംബന്ധമായ ലക്ഷണങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള രോഗികൾ സാധാരണഗതിയിൽ ഇമ വെട്ടാറില്ല, ഇമ വെട്ടുന്നതിന്റെ എണ്ണം കുറവായിരിക്കും. രണ്ടാമത്തെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള രോഗികളുടെ മുഖത്ത് പെട്ടെന്ന് ഭാവഭേദങ്ങൾ വരാറില്ല. അവർക്ക് ശരിക്കും ഒരു നിർവികാരമായിട്ടുള്ള ഒരു മുഖമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നിർവികാരമായ അല്ലെങ്കിൽ ഭാവഭേദങ്ങൾ ഇല്ലാത്ത മുഖത്തോട് കൂടി ഇമ വെട്ടാതെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും രോഗി എങ്ങോട്ടെങ്കിലും തുറച്ചു നോക്കുകയാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഇവരുടെ ശബ്ദം പതിഞ്ഞതായി പോകും. ഇവർ സംസാരിക്കുമ്പോഴേക്കും ശബ്ദം വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരും. ഇനി പാർക്കിൻസൺസ് രോഗികൾക്ക് എഴുതാൻ ബുദ്ധിമുട്ട് വരും. പാർക്കിൻസൺസ് രോഗികൾക്ക് എഴുതുമ്പോഴേക്കും ശരിക്കും ശബ്ദം, ഒന്ന് കൈയക്ഷരം വളരെയധികം അവ്യക്തമായി മാറും, രണ്ടാമത്തെ കൈയക്ഷരം ചെറുതാകാൻ തുടങ്ങും. പിന്നെ ഈ രോഗികൾ എണീറ്റ് നിൽക്കുമ്പോഴേക്കും മുന്നോട്ട് കുനിഞ്ഞ് വളഞ്ഞു നിൽക്കുന്നതായി കാണാം. ഇത് പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്.
പിന്നെ ഈ രോഗികൾ നടന്നു തുടങ്ങുമ്പോഴേക്കും സാധാരണഗതിയിൽ ഒരു കൈ വീശാറില്ല. ഏത് സൈഡിലാണോ രോഗം തുടങ്ങുന്നത് ആ സൈഡിലെ കൈ പൊതുവെ വീശാറില്ല. കൈ വീശാതെ ശരീരത്തോട് ചേർത്ത് പിടിച്ചായിരിക്കും നടക്കുക. ഇങ്ങനെ അവർ മുന്നോട്ട് വളഞ്ഞ് ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഒരു ഒരു റോബോട്ട് നടക്കുന്നത് പോലെ ഇങ്ങനെ നടക്കുന്നത് കാണാം. പിന്നെ ഇവർ നടക്കുമ്പോഴേക്കും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില രോഗികൾ നടക്കുമ്പോഴേക്കും രോഗി നടക്കുമ്പോഴേക്കും രോഗത്തിന്റെ സോറി നടത്തത്തിന്റെ സ്പീഡ് അവരുടെ കൺട്രോൾ ഇല്ലാതെ കൂടിപ്പോകും. അങ്ങനെ പലപ്പോഴും അവർ ഓടിയതുപോലെ ആയിപ്പോകും. പലപ്പോഴും ഇങ്ങനെ ഓടിപ്പോയി അവർ വീഴാനും സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ ഫെസ്റ്റിനേഷൻ എന്നാണ് പറയുക. രണ്ടാമത്തേത് നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് സ്റ്റക്കായിട്ട് പിന്നെ മുന്നോട്ട് നടക്കാനേ വയ്യാന്നുള്ള അവസ്ഥ വരും. പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ അവരുടെ കാലുകൾ തറയിൽ ഒട്ടിച്ചു വെച്ചതുപോലെ തോന്നും. ഇതിന് ഫ്രീസിംഗ് ഓഫ് ഗേറ്റ് എന്നാ പറയുക. പിന്നെ വീഴ്ച, വീഴ്ചയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഇത് ഫ്രീസിംഗ് കൊണ്ടോ ഫെസ്റ്റിനേഷൻ കൊണ്ടോ രോഗി വീഴാം, അതുപോലെ തന്നെ ബാലൻസ് ലൈൻ കൊണ്ടും രോഗി വീഴാം. ഇതൊക്കെയാണ് ചലന സംബന്ധമായ ലക്ഷണങ്ങൾ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങളാണ്. നമുക്ക് അനുരൂപ എറണാകുളത്ത് നിന്ന്. അനുരൂപ, ഡോക്ടർ സംശയം ചോദിച്ചോളൂ. ഹലോ സർ, എന്റെ പേര് അനുരൂപ്. ഹലോ, സാർ, അതെ, എന്റെ ഹസ്ബൻഡിനെ വലത്തെ ചെവിയുടെ ബാക്കിലായിട്ട് ഒരു മുഴ വന്നിട്ടുണ്ട്. അത് എന്റെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ആ മുഴ വലിപ്പം വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ സർജറി ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ട് സർജറിക്കുള്ള എല്ലാ ഇതും ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് എക്സ്റേ കൊണ്ട് സാറിനെ കാണിച്ചപ്പോ സാറ് പറയണത് ഞരമ്പിന്റെ അകത്തേ കൂടിയാണ് ഈ മുഴ വന്നേക്കണേന്ന്. അപ്പോ അവ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ആ വശം തലയുടെ ആ വശം തളർന്നു പോവുകയും കീറി ഒരു വശത്തേക്ക് കൂടി പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ സാർ എനിക്ക്? ഇത് പാർക്കിൻസൺസ് രോഗമായിട്ടോ അല്ലെങ്കിൽ ചലന സംബന്ധമായ രോഗങ്ങളായിട്ടോ ബന്ധമുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുഴയുടെ കാര്യമാണല്ലോ പറയുന്നത്. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ രോഗിയെ കാണുകയോ ഡീറ്റെയിൽസ് അറിയുകയോ ചെയ്തില്ല എന്നാൽ പോലും കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും സി പി ആംഗിൾ ട്യൂമർ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. സി പി ആംഗിൾ ട്യൂമർ ആയിരിക്കാനാണ് സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ ഫേഷ്യൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്യൂമർ ആയിരിക്കാനാണ് സാധ്യത. ഫേഷ്യൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട ട്യൂമറോ അല്ലെങ്കിൽ സി പി ആംഗിളിലുള്ള ട്യൂമറോ ചിലപ്പോഴൊക്കെ നീക്കം ചെയ്യുമ്പോഴേക്കും പിന്നെ ഫേഷ്യൽ നെർവിന് കേടുവരാം. ഇത് ഒരുപക്ഷെ ചെവിയുടെ പുറകിൽ വന്ന് ഇ ഡി ഡോക്ടർ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് സി പി ആംഗിളിനേക്കാൾ നേരെ ഫേഷ്യൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട് ഫേഷ്യൽ നെർവിന്റെ കോഴ്സിൽ എവിടെയെങ്കിലും വരുന്ന ഏതെങ്കിലും ട്യൂമർ ആകാനാണ് സാധ്യത. അങ്ങനെയുള്ള ട്യൂമർ നീക്കം ചെയ്യുമ്പോഴേ ഉദാഹരണത്തിന് പരോട്ടിക് ഗ്ലാൻഡ്, ഈ ചലൈവറി ഗ്ലാൻഡ് ആണ്, ആ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ട്യൂമർ ആകാൻ പോലും ചിലപ്പോഴൊക്കെ ഫേഷ്യൽ നെർവ് അതിന്റെ അടുത്തുകൂടെ പോകുന്നത് കൊണ്ട് ആ ട്യൂമറിന്റെ ട്യൂമറിന്റെ ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ ഓപ്പറേഷൻ ചെയ്താൽ ഫേഷ്യൽ നെർവിന് പിന്നെ കേട് സംഭവിച്ചിട്ട് ഫേഷ്യൽ നെർവിന് പാരാലിസിസ് ഉണ്ടായിട്ട് മുഖം കൂടി പോകാൻ സാധ്യത ഉണ്ടെന്നായിരിക്കും ഡോക്ടർ പറഞ്ഞത്. അത് ഡോക്ടറുമായിട്ട് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മള് പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചലന സംബന്ധമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, ഇനി ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങളെ കുറിച്ച് ഡോക്ടർ പറയുകയായിരുന്നു. അപ്പോഴാണ് കോൾ വന്നത്. തുടരാം. ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഡോപ്പമിൻ എന്ന കെമിക്കൽ കുറഞ്ഞു പോയിട്ടാണ് ചലന സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ പാർക്കിൻസൺസ് രോഗത്തിൽ ഡോപ്പമിൻ എന്ന കെമിക്കൽ മാത്രമല്ല കുറയുന്നത്, വേറെയും തലച്ചോറിലെ പ്രധാനപ്പെട്ട കെമിക്കൽസിന് കുറവുണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങൾ വരുന്നത്. ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്, ഞാൻ ഓരോന്നായിട്ട് പറയാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. മാനസിക പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം വിഷാദമാണ്. നേരത്തെ ചോദിച്ചില്ല ഏതൊക്കെ രോഗലക്ഷണങ്ങൾ ആദ്യമേ കാണുന്നത്. പല രോഗികൾക്കും വിഷാദം ചലന സംബന്ധമായ ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കാണാവുന്നതാണ്. രോഗത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കാണാവുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ പാർക്കിൻസൺസ് രോഗികൾക്ക് അമിതമായിട്ടുള്ള പേടി ഉണ്ടാവാറുണ്ട്, ഭയം അഥവാ പേടി ഉണ്ടാവാറുണ്ട്, ആൻസൈറ്റി. പിന്നെ പാർക്കിൻസൺസ് രോഗികൾ കാണുന്ന മറ്റ് ചില മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എപ്പതി എന്ന് പറയും. എപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും താല്പര്യമില്ലായ്മ. ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ല. ആ രോഗികൾ ഇത് വിഷാദമല്ല, ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ രോഗികൾക്ക് വിഷാദമൊന്നുമില്ല, മനസ്സിൽ വിഷമമോ സങ്കടമോ ഒന്നുമില്ല, പക്ഷെ അവർക്ക് ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യമില്ലായിരുന്നു, വെറുതെ ഇരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. ഇങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെയുള്ളത് ചില മാനസിക പ്രശ്നങ്ങളായിട്ടുള്ള ഈ അമിതമായ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ, ഉദാഹരണത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടെന്നോ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്നോ അപായപ്പെടുത്തുന്നോ ഒക്കെ തോന്നുന്നു. അതിന് ഡെലൂഷൻസ് എന്ന് പറയും. ചിലപ്പോഴൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് റൂമിന്റെ അവിടെ ആരോ കണ്ടു, ജനലിന്റെ അവിടെ ആരോ നിൽക്കുന്നത് കണ്ടു, റൂമിനകത്ത് ആരെങ്കിലും മനുഷ്യരെ കണ്ടു അല്ലെങ്കിൽ മൃഗങ്ങളെ കണ്ടു എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ഹാലൂസിനേഷൻസ് എന്ന് പറയും. ഇതൊക്കെ മാനസികമായിട്ടുള്ള ചില ഈ പാർക്കിൻസൺസ് രോഗത്തിൽ കാണുന്ന ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങളാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം മറവിയാണ്. മറവി പാർക്കിൻസൺസ് രോഗത്തിന്റെ തുടക്കത്തിലേ കാണില്ല, രോഗം മൂർച്ഛിച്ചതിന് ശേഷം, കുറെ മൂർച്ഛിച്ചതിന് ശേഷമാണ് മറവി തോന്നുന്നത്. പിന്നെ പാർക്കിൻസൺസ് രോഗികൾക്ക് പലപ്പോഴും മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ കാണാറുണ്ട്. മൂത്ര സംബന്ധമായിട്ട് ഉദാഹരണത്തിന്
മൂത്രം പിടിച്ചെടുത്താണ് ബുദ്ധിമുട്ട്. ഈ പാർക്കിൻസൺ അടിക്കടി മൂത്രം ഒഴിക്കണം തോന്നും, കുറെ കഴിയുമ്പോഴേക്കും മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. പിന്നെ പലപ്പോഴും ടോയ്ലറ്റിൽ പോകുന്നവരെ പിടിച്ചെടുത്താൻ പറ്റില്ല. പല രോഗികൾക്കും രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് മൂത്രം കൺട്രോൾ ഇല്ലാതെ ഡ്രസ്സും കൂടെ പോവുകയെല്ലാം പതിവാണ്. മലബന്ധം വളരെ സാധാരണമാണ്. മലബന്ധം നേരത്തെ ചോദിച്ചതുപോലെ പാർക്കിൻസൺ രോഗത്തിൽ വളരെ നേരത്തെ കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും ചലന സംബന്ധമായ ലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പേ തന്നെ മലബന്ധം കാണാവുന്നതാണ്. പിന്നെ പാർക്കിൻസൺ രോഗികൾക്ക് കാണുന്ന മറ്റു ലക്ഷണങ്ങൾ ഉറക്ക പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ തന്നെയാണ്. പിന്നെ അമിതമായിട്ടുള്ള പകലുറക്കം കാണാറുണ്ട് പല രോഗികളിലും. പിന്നെ പാർക്കിൻസൺ രോഗത്തിലെ ഉറക്ക സംബന്ധമായിട്ട് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമുണ്ട്. അതും രോഗത്തിന്റെ തുടക്കത്തിലെ കാണാം, അല്ലെങ്കിൽ രോഗം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ കാണാവുന്ന ഒരു ലക്ഷണമാണ്. അതിന് നമ്മൾ RBD അഥവാ റെം ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയും. അത് എന്താണെന്ന് പറഞ്ഞുതരാം. പാർക്കിൻസൺ രോഗികൾ ഉറങ്ങിയതിന് ശേഷം പേടി സ്വപ്നം കൊണ്ട് ഒച്ചയടിക്കും. സാധാരണഗതിയിൽ നമ്മൾ പേടി സ്വപ്നം കണ്ടാൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് കൈകാലം ചലിപ്പിക്കാൻ ഒന്നും പറ്റില്ല. എന്നാൽ പാർക്കിൻസൺ രോഗികൾക്ക് ഈ സമയത്ത് സ്വപ്നം കാണുന്ന സമയത്ത് കൈകാലം ചലിപ്പിക്കാനും ആ സ്വപ്നത്തോട് ശാരീരികമായി പ്രതികരിക്കാനും കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരെല്ലാം പേടി സ്വപ്നങ്ങളെ കാണാം. പേടി സ്വപ്നം ഉദാഹരണത്തിന് വല്ല മൃഗങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നതോ മനുഷ്യർ ഉപദ്രവിക്കാൻ വരുന്നതോ മറ്റൊക്കെ കാണാം. അപ്പൊ അതിനെതിരെ അവർ ശാരീരികമായി പ്രതികരിക്കും, കാരണം അവർക്ക് കൈകാലുകളുടെ ചലനം ആ സമയത്ത് കിട്ടും. അപ്പൊ ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ തിരിച്ചെതിർക്കാൻ നോക്കുമല്ലോ. അപ്പൊ കൈകാലുകൾ കൊണ്ടുള്ള അമിതമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. ആ സമയത്ത് പലപ്പോഴും പറ്റുന്നത് കൂടെ കിടക്കുന്ന ആൾക്ക്, സ്പൗസിനായിരിക്കും ഒരുപക്ഷെ കൂടെ കിടക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് തട്ട് കിട്ടാൻ മറ്റൊക്കെ ചെയ്യും. പലപ്പോഴും രോഗി ഉറക്കത്തിൽ വീഴാറുണ്ട് ഈ ഒരു പ്രശ്നം കാരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. രോഗം തുടങ്ങുന്നതിന്, രോഗത്തിന്റെ ചലന സംബന്ധമായ ലക്ഷണം തുടങ്ങുന്നതിന് പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പേ കാണാവുന്നതാണ്. പിന്നെ പാർക്കിൻസൺ രോഗികൾക്ക് മണം അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. മണം അറിയാനുള്ള കഴിവും രോഗത്തിന്റെ ചലന സംബന്ധമായ ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാകാറുണ്ട്. പല രോഗികൾക്കും ഇത് പാർക്കിൻസൺ രോഗം കൊണ്ടാണെന്ന് അറിയത്തുന്നില്ല. മറ്റു ചലന സംബന്ധമായ ലക്ഷണങ്ങൾ വന്ന് ഡോക്ടറെടുത്ത് പോയി ഡയഗ്നോസ് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവും ഇത് ഇതുകൊണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള വിയർപ്പ്, പിന്നെ ചില ആൾക്കാർക്ക് മരവിപ്പ്, ശരീരവേദന, ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്. ഡോക്ടർ, നമുക്ക് ലക്ഷണങ്ങളിലേക്ക് മടങ്ങിയെത്താം. സുമ ചെങ്ങന്നൂരിൽ നിന്ന് സുമ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം ഡോക്ടറെ. എന്റെ ചേച്ചിക്ക് ഈ അസുഖം ഉണ്ട്, അതിന്റെ ഒരു വിവരം അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. ഒരു വർഷമായി, ഇപ്പം തീരെ അങ്ങ് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഒരു കുറവും ഇല്ല, വീഴാൻ പോകുന്നത് പോലെയും. പിന്നെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണോ, പൂർണ്ണമായിട്ട് മാറുമോ എന്നൊക്കെ അന്ന് അറിയാനൊക്കെ ഉണ്ടായിരുന്നു. മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, ചേച്ചിക്ക് ഒരു വർഷമായി, ഒരു വർഷമായിട്ട് മരുന്നുകൾ കഴിച്ചിട്ട് വലിയ വ്യത്യാസം തോന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വീഴാൻ പോകുന്നുണ്ടാവുമായിരിക്കും, രോഗം കൂടുതലാവുന്നെന്ന് പറഞ്ഞു. ഈ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുമ്പോൾ തന്നെ പാർക്കിൻസൺസ് രോഗം പോലെ ഇരിക്കുന്ന അനേകം രോഗങ്ങളുണ്ട്. അതിനെ എല്ലാത്തിനും കൂടെ ചേർത്ത് നമ്മൾ പാർക്കിൻസോണിസം എന്നാണ് പറയുന്നത്. പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ അഥവാ സിൻഡ്രോം ആണ്. നേരത്തെ പറഞ്ഞ പോലെ സ്ലോ ആവുക, സ്റ്റിഫ്നെസ്, ബാലൻസ് ഇല്ലായ്മ, വീഴാനുള്ള ടെൻഡൻസി, വിറയൽ, ഇങ്ങനെയുള്ള കുറെ രോഗലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ പറയുന്ന ഒരു രോഗ അവസ്ഥ അഥവാ സിൻഡ്രോം ആണ് പാർക്കിൻസൺസ്. ഇതിൽ പല രോഗങ്ങളുണ്ട്, അതിൽ ഒന്നാണ് പാർക്കിൻസൺസ് രോഗം. പക്ഷെ പാർക്കിൻസൺസ് രോഗം ഒരു വർഷം കൊണ്ട് വളരെയധികം മൂർച്ഛിക്കുകയും വീഴാനുള്ള ടെൻഡൻസിയോ അല്ലെങ്കിൽ വീഴ്ചകളോ അല്ലെങ്കിൽ വളരെയധികം മൂർച്ഛിക്കുകയോ മറ്റോ വരുന്ന രോഗമല്ല. പാർക്കിൻസൺസ് രോഗം വളരെ ചെറുതായിട്ട് ഗ്രാജുവലി സ്ലോ ആയിട്ട് വരുന്ന രോഗമാണ്. ഈ രോഗം മിക്കവാറും നമ്മൾ മറ്റ് പാർക്കിൻസോൺസും, അതിനെ നമ്മൾ എറ്റിപ്പിക്കൽ പാർക്കിൻസോൺസ് എന്നാണ് ഒരൊറ്റ ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത്. ആ എറ്റിപ്പിക്കൽ പാർക്കിൻസോൺസ് ഏതെങ്കിലും ഒന്ന് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ അത് നിങ്ങൾ ഏത് ഡോക്ടറാണ് ചികിത്സിക്കുന്നത്, ആ ഡോക്ടറുടെ ഡീറ്റെയിൽ അതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഒരു വർഷം കൊണ്ട് ഇത്രയും മൂർച്ഛിച്ചത്, ഇത് ഏത് തരം പാർക്കിൻസോൺസമാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഇതിന്റെ ഇത് പാരമ്പര്യമായി വരുന്നതാണോ എന്നുള്ളതാണ്. പാർക്കിൻസോണിസം പൊതുവെ പാരമ്പര്യമല്ല. ഇപ്പൊ നമ്മൾ പാർക്കിൻസൺസ് രോഗം എന്നുള്ള ഒരൊറ്റ വിഭാഗ രോഗത്തെ കുറിച്ച് എടുത്ത് നോക്കിയാൽ പോലും 75% പേരിലും പാർക്കിൻസോണിസം പാരമ്പര്യമായിട്ട് വരുന്നതല്ല. ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് വരുന്നതാണ്. പക്ഷെ ഒരു 25% ഉള്ളൂ അഥവാ നമ്മൾ കുടുംബത്തിൽ വരികയാണെങ്കിൽ തന്നെ, പാരമ്പര്യമായിട്ട് വരികയാണെങ്കിൽ തന്നെ അതിനുള്ള സാധ്യതയുള്ളത്. പക്ഷെ അത് കേട്ട് നമ്മൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് പാർക്കിൻസൺസ് രോഗം വന്നു എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള എല്ലാവർക്കും വന്നുകൊള്ളണമെന്നൊന്നും ഇല്ല. വരാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. പക്ഷേ പാരമ്പര്യമായിട്ട് വരുന്ന പാർക്കിൻസൺസ് രോഗമുള്ള കുടുംബങ്ങളിൽ ഒന്നധികം വ്യക്തികൾക്ക്, ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികൾക്കൊക്കെ പാർക്കിൻസൺസ് ഉണ്ടാകാവുന്നതാണ്. പിന്നെ മൂന്നാമത് ചോദിച്ച ചോദ്യം, ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ജനറലി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പിന്നെ പറയും. എന്നാലും ഞാൻ പറയാം, പാർക്കിൻസോണിസം ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട രോഗമാണ്. പാർക്കിൻസോണിസം മരുന്ന് നമുക്ക് നിർത്താൻ പറ്റില്ല. ഇൻ അതർ വേർഡ്സ്, നമ്മൾ
പൂർണ്ണമായിട്ടും ഭേദമാക്കുക അഥവാ ക്യൂർ എന്നുള്ളത് കൊണ്ട് നമ്മൾ രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുന്ന് നിർത്തിയെടുക്കുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. അത് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ അറിവനുസരിച്ച് പാർക്കിൻസോണിസം ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട രോഗമാണ്. പക്ഷെ മരുന്ന് കഴിച്ചാൽ നല്ല വ്യത്യാസം വരുന്ന രോഗമാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരു കോളും കൂടിയുണ്ട്. എറണാകുളത്ത് നിന്നും ജോസഫ്. ജോസഫ് ഡോക്ടർ സംസാരിച്ചോളൂ. സാറേ, ഞാൻ സ്ട്രോക്ക് വന്നിട്ട് 4 വർഷമായി. ഇതുവരെയും ക്ലിയർ ആയിട്ടുള്ള എഴുന്നേറ്റ് നടക്കാൻ ഇതായിട്ടില്ല. കയറേല് പിടിച്ചു പിടിച്ചാ നടക്കണം. അതേ കുറിച്ചൊന്നും അറിയാനോ? ഇത് അഗെയിൻ സ്ട്രോക്ക് ആണ് രോഗം. ഇതൊരു പാർക്കിൻസൺസ് രോഗമോ ചലന സംബന്ധമായ രോഗമോ അല്ല. സ്ട്രോക്ക് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രോഗമാണ്. എന്നാലും ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം, സ്ട്രോക്ക് വന്നിട്ട് സ്ട്രോക്ക് വരുമ്പോഴേക്കും പല രോഗികൾക്കും ഇതുപോലെ വൈകല്യം ഉണ്ടാകാറുണ്ടല്ലോ. എഴുന്നേറ്റ് നടക്കാനും മറ്റൊക്കെ ഉള്ള ബുദ്ധിമുട്ടും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട്. 4 വർഷമായി എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മളിപ്പോ ഫിസിയോതെറാപ്പിയിലൂടെ ഒക്കെ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് നേടി. പക്ഷെ നമ്മൾ അറിയേണ്ടത്, സ്ട്രോക്ക് എന്ന് പറയുന്നത് തിയറട്ടിക്കലി പറഞ്ഞാൽ ജീവിതകാലം മൊത്തം ഇമ്പ്രൂവ്മെന്റ് കിട്ടാവുന്ന രോഗമാണ്. പക്ഷെ പൊതുവെ ആദ്യത്തെ ഒരു 2 വർഷമൊക്കെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിസിയോതെറാപ്പിയും മറ്റും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ നേടിയ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫിസിയോതെറാപ്പിയും മറ്റൊക്കെ തുടരാൻ പറയുന്നത്. രോഗിക്ക് പൂർണ്ണമായിട്ട് ഇമ്പ്രൂവ്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, അതുകൊണ്ട് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്ന നിലനിർത്താനും ഇനി കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാനും വേണ്ടി ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ഡോക്ടർ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം മരുന്നെല്ലാം കറക്റ്റായിട്ട് കഴിച്ച് ഫിസിയോതെറാപ്പിയും മറ്റും ചെയ്ത് പോയാൽ മതിയാവും. ശരി ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഇതിന്റെ ചികിത്സയിലേക്കും പരിശോധനയിലേക്കും ഒക്കെ കൂടുതലായി വിശദമായി വരാം. ഇടവേള. പാർക്കിൻസൺസ് രോഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ശ്രീരാം നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ പരിശോധന, ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്ന രോഗികളുടെ പരിശോധന ഏത് രീതിയിലാണ് ഇത് പാർക്കിൻസൺസ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്, ഒപ്പം ചികിത്സാ രീതിയും കൂടി. പാർക്കിൻസൺസ് രോഗം സ്ഥിരീകരിക്കുന്നത് ഒരു രോഗിയെ പരിശോധിച്ച്, രോഗിയുടെ ലക്ഷണങ്ങൾ കേട്ട് രോഗിയെ പരിശോധിച്ച് കിട്ടുന്ന അനുമാനത്തിൽ നിന്നാണ് പാർക്കിൻസൺസ് രോഗം ഒരു വ്യക്തിക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്, അഥവാ രോഗനിർണയം നടത്തുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ പാർക്കിൻസൺസ് രോഗം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില രോഗികളിൽ ചില ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന്, ഇപ്പം ചില രോഗികളിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാർക്കിൻസൺസ് രോഗം പോലെ ഇരിക്കുന്ന മറ്റു രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ എന്തെങ്കിലുമാണോ തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോഴൊക്കെ MRI സ്കാൻ വേണ്ടി വരാം. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു ഒരു പ്രേക്ഷകർ ചോദിച്ചല്ലോ, ഈ കുടുംബപരമായി പാരമ്പര്യമുണ്ടോ എന്നുള്ളത്. ചിലപ്പോഴൊക്കെ ചെറുപ്രായത്തിൽ പാർക്കിൻസൺസ് രോഗം വരുമ്പോഴേക്കും ജനിതകമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ ജനറ്റിക് ടെസ്റ്റിംഗ് വേണ്ടി വരാം. പക്ഷെ ഇതൊന്നും സാധാരണഗതിയിൽ ഭൂരിഭാഗം രോഗികളിലും വരാറില്ല. ഭൂരിഭാഗം രോഗികളിലും അതൊരു രോഗിയെ പരിശോധിക്കുകയും രോഗിയുടെ രോഗലക്ഷണങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് കിട്ടുന്ന അനുമാനത്തിൽ നിന്നാണ് രോഗം നിർണ്ണയിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ DBS, അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ ഡോക്ടർ? തീർച്ചയായും. DBS നമ്മൾ എന്നോട് ചികിത്സയെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലോ. പാർക്കിൻസൺസ് രോഗത്തിന് മരുന്നുകൾ മുതൽ ഓപ്പറേഷൻ വരെയുള്ള ചികിത്സകളുണ്ട്. ഡീപ് ബ്രെയിൻ സിമുലേഷനെ കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കാം, എന്നിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളെ കുറിച്ചുള്ള ചികിത്സയിലേക്ക് പോകാം. ഡീപ് ബ്രെയിൻ സിമുലേഷൻ അഥവാ DBS എന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗം ഉൾപ്പെടെയുള്ള അനേകം ചലന സംബന്ധമായ രോഗങ്ങൾക്ക് ചെയ്യുന്ന ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. ഈ ശസ്ത്രക്രിയയുടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയോട്ടിൽ 2 ഹോൾ ഉണ്ടാക്കും. അത് 2 ചെറിയ ഹോളിലൂടെ വെച്ച് ചെയ്യുന്നതാണ്. തലയോട്ടി തുറന്ന് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല. തലയോട്ടിൽ 2 ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ 2 വയറുകൾ തലച്ചോറിനകത്തേക്ക് ഇറക്കി വെക്കും. തലച്ചോറിനകത്ത് എവിടെ ഇറക്കി വെക്കുകയെന്ന് ചോദിച്ചാൽ, തലച്ചോറിന്റെ വളരെ ആഴത്തിലിരിക്കുന്ന ചില ചെറിയ ഭാഗങ്ങളിലേക്കാണ് അത് ഇറക്കി വെക്കുന്നത്. അത് ഈ ചലന സംബന്ധമായ രോഗവുമായി വളരെയധികം ബന്ധമുള്ള ഭാഗങ്ങളിലേക്കാണ് ഇറക്കി വെക്കുന്നത്. അതുകൊണ്ട് അതിനെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ആ വയറുകളെ മറ്റ് വയറുകളുടെ സഹായത്തോടു കൂടി ഒരു ബാറ്ററിയിലേക്ക് ഘടിപ്പിക്കും. അതിന് നമ്മൾ ന്യൂറോ സ്റ്റിമുലേറ്റർ എന്നാണ് പറയുന്നത്. ഈ ബാറ്ററി അഥവാ ന്യൂറോ സ്റ്റിമുലേറ്റർ വയ്ക്കുന്നത് ശരിക്കും നെഞ്ചിലാണ്. അത് നമുക്ക് അറിയാൻ എളുപ്പത്തിന്, ഈ ഹാർട്ട് രോഗികൾ പേസ് മേക്കർ വയ്ക്കാറുണ്ടല്ലോ, ഹാർട്ട് രോഗികൾ പേസ് മേക്കർ വയ്ക്കുന്ന അതേ സ്ഥലത്ത് ആണ് ഈ ന്യൂറോ സ്റ്റിമുലേറ്റർ അഥവാ ബാറ്ററി വയ്ക്കുന്നത്. എന്നിട്ട് ആ ബാറ്ററിയിൽ നിന്ന് തലച്ചോറിനെ ചെറിയ കറണ്ട് ഉപയോഗിച്ച് തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അഥവാ ഉത്തേജിപ്പിക്കും. ഇതാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറിയിലൂടെ അഥവാ ചികിത്സയിലൂടെ ചെയ്യുന്ന പ്രക്രിയ. ഇനി അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീപ് ബ്രെയിൻ സിമുലേഷനിലൂടെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പാർക്കിൻസൺസ് രോഗം ഒന്നടങ്കം എടുത്ത് മാറ്റാനുള്ള രോഗ ചികിത്സകളൊന്നും ഇല്ല. ഡീപ് ബ്രെയിൻ സിമുലേഷനും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും രോഗിയുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനുള്ള ചികിത്സയാണ്. ഡീപ് ബ്രെയിൻ സിമുലേഷന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചികിത്സയിലൂടെ മാത്രം തന്നെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ ഏകദേശം 50 മുതൽ 70% വരെ കുറയും. ഏതൊക്കെ രോഗലക്ഷണങ്ങളാണ് കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞതുപോലെ ചലന സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഡീപ് ബ്രെയിൻ സിമുലേഷനിലൂടെ കുറയുന്നത്. ഉദാഹരണത്തിന്, വിറയൽ നല്ലവണ്ണം കുറയും, ഈ സ്റ്റിഫ്നെസ് അഥവാ പേശികളുടെ മുറുക്കം കുറയും, രോഗിയുടെ സ്ലോനെസ് മാറും, അതായത് രോഗി കൂടുതൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രോഗിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ കുറയുമ്പോഴേക്കും ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള കഴിവ് വളരെയധികം വർദ്ധിക്കും. ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള കഴിവ് വർദ്ധിക്കും, സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യുമ്പോഴേക്കും അവരുടെ ജീവിത നിലവാരം വളരെയധികം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് രോഗിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി അവരുടെ ജീവിത നിലവാരം വളരെയധികം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ 50 മുതൽ 70% വരെ രോഗലക്ഷണങ്ങൾ ഈ ചികിത്സയിലൂടെ മാത്രം കുറയുന്നുള്ളത് കൊണ്ട് തന്നെ രോഗിക്ക് മരുന്നുകളിലുള്ള മരുന്നുകൾ അധികം ഡിപെൻഡ് ചെയ്യാൻ, മരുന്നുകളുടെ ഡോസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും പല രോഗികൾ. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു തവണ കൂടിയൊക്കെ ഈ പാർക്കിൻസൺസ് രോഗത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടോ, പ്രേക്ഷകർക്ക് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള അവസരം നൽകുകയും നമുക്ക് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേ. നമസ്കാരം ഡോക്ടർ ക്യൂ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.